ഒരുപാട് ഡിബേറ്റ് നടക്കുന്ന ടോപ്പിക്കാണ്. കമലാസനാണോ മോഹൻലാലാണോ വലിയ കലാകാരൻ അല്ലെങ്കിൽ വലിയ ആക്ടർ? ആസ് ആൻ ആക്ടർ മോഹൻലാൽ തന്നെയാണ് ഫസ്റ്റ്. അത് കമലാസൻ പോലെ അംഗീകരിച്ചാണ്. കമലാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോസ്റ്റ് ഫ്ലെക്സിബിൾ ആക്ടർ ഇൻ ഇന്ത്യൻ സിനിമ മോഹൻലാലാണ്. ഒന്നേ പോലെ ഒരുപോലുള്ള മോഹൻലാലിനൊപ്പം അഭിനയിക്കണമെന്ന് കമലാസിന് വലിയ ആഗ്രഹമായി. കമലാസ് ഒരു മെത്തോഡിക് ആക്ടറാണ്, ഒരുപാട് റിസേർച്ച് ചെയ്യുന്ന ആക്ടറാണ്. ഒരു മോഹൻലാലിനെ പോലെ നാച്ചുറൽ സ്പോണ്ടേനിയസ് ആക്ടിങ് അല്ല. പിന്നെ കമലാസിൻ്റെ മിക്ക പടങ്ങൾ റീമേക്കാണ്, ഹോളിവുഡ് ഫിലിമിൻ്റെ റീമേക്കാണ്. പിന്നെ പറയാവുന്നത് കമലാസും ബെർമൂഡ് പ്രതിഭ എന്ന് പറയും. പക്ഷേ കമലാസിനെക്കാട്ട് ബെർമൂഡ് പ്രതിഭ എനിക്ക് തോന്നിയത് വിനീത് ശ്രീനിവാസനും ബാലചന്ദ്ര മേനോനും മറ്റേക്കാണ്. മോഹൻലാൽ ആക്ടിങ് മാത്രമല്ല മോഹൻലാൽ അറിയാവുന്ന. മോഹൻലാൽ ഇപ്പോൾ കുറച്ച് മോശമായി, പക്ഷേ ആവശ്യത്തിന് പാട്ട് പാടും, നന്നായിട്ട് എഴുതും. ഒരു സമൂഹം ഒരു സ്റ്റോറിയിൽ എഴുതിയ സ്വപ്നവാളികാൻ സ്റ്റോറിയിൽ എഴുതിയതാണ്. പിന്നെ നന്നായിട്ട് വരയ്ക്കും, എല്ലാത്തരം സ്പോർട്സ് കളിക്കും, കുക്കിങ്ങിൻ്റെ ആസാനാണ്, മാജിക് ചെയ്യും, ഡ്രാമ ചെയ്യും, മാർഷ്യൽ ആർട്സ് ചെയ്യും, ബിസിനസ് ചെയ്യും, പ്രൊഡ്യൂസറായനു, ഇപ്പോൾ ഡയറക്ഷനും ചെയ്തു. അങ്ങനെ ബെർമൂഡ പ്രതിഭയാണ് മോഹൻലാൽ. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് ആസ് എ ആക്ടർ നോക്കിയ കമലാസിനെക്കാട്ടെ ഏറ്റവും ബെസ്റ്റ് മോഹൻലാൽ തന്നെയാണ്. ആക്ടിങ്ങിൽ എന്തൊക്കെ വന്നാലും മോഹൻലാൽ. ദൃശ്യം മൂവി പാവനാശയായിട്ട് മാറിയപ്പോൾ മോഹൻലാലിൻ്റെയും കമലാസിൻ്റെ അഭിനയം കമ്പയർ ചെയ്താണ്. കമലാസിൻ്റെ അഭിനയം മോഹൻലാലിൻ്റെ അഭിനയം അത്ര വരില്ല. ഒരു ബഹുമുഖ പ്രതിഭ നോക്കിയാലും മോഹൻലാൽ ഒരു ബഹുമുഖ പ്രതിഭയാണ്, അത് പലർക്കും അറിയില്ല. അപ്പോൾ മോഹൻലാൽ കമലാസിനെക്കാൾ വലിയ ആക്ടറും ഒരു വലിയ ഒരു ബഹുമുഖ പ്രതിഭയുമാണ്.